ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ന്യൂ ടെക് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു സോക്കറ്റും ഒരു ടു വേ സ്വിച്ചും ഉപയോഗിച്ച് എങ്ങനെ ഇൻവേർട്ടർ കണക്ഷൻ ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത്. ഇങ്ങനെ ചെയ്താൽ ഇൻവേർട്ടർ കംപ്ലൈൻ്റ് വന്നാലോ അതുപോലെ ഇടിമിന്നൽ വരുന്ന സമയത്തോ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഈ വീഡിയോ മുഴുവനായും കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇൻവേർട്ടറിൻ്റെ കണക്ഷൻ ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ രണ്ട് സോക്കറ്റും രണ്ട് സ്വിച്ചും ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അത് ബൈപ്പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പിൻ അയച്ചിട്ട് നമ്മൾ ഇൻവേർട്ടർ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് 3-pin പ്ലഗ് ടോപ്പ് അയച്ചിട്ട് കണക്ട് ചെയ്യണമായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നമുക്കൊരു സ്വിച്ച് വഴി ഓൺ ഓഫ് നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഇൻവെർട്ടറിൻ്റെ കണക്ഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ടു വേ സ്വിച്ച് വേണം, അതുപോലെ ഒരു സോക്കറ്റ് വേണം. പിന്നെ അത് 3 മൊഡ്യൂളിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ ചെയ്യുക എന്ന് നോക്കാം. ഞാനിവിടെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഒരു സോക്കറ്റും ഒരു സ്വിച്ചും, ഇതൊരു സോക്കറ്റ് അതുപോലെ ഇതൊരു സ്വിച്ച്. അപ്പോൾ നമ്മൾ ഇതിൽ സോക്കറ്റിലേക്ക് ന്യൂട്രലിൽ സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണക്ട് ചെയ്തു. അതുപോലെ മെയിൻ ഫേസിങ് നമ്മളെ മെയിൻ ഫേസ് വയർ ടു വേ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്താണ് കണക്ട് ചെയ്തത്. ടു വേ സ്വിച്ചിന് 3 ടെർമിനൽ ഉണ്ടാവും. അതിൽ ടോപ്പിൽ ഞാൻ കണക്ട് ചെയ്തു, ഏറ്റവും മുകളിലത്തെ ടെർമിനലിൽ കണക്ട് ചെയ്തു. അവിടെ നിന്ന് തന്നെ ഒരു വയറെടുത്തിട്ട് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തു. അതിനുശേഷം ഇൻവെർട്ടറിൻ്റെ ഔട്ടിൽ നിന്ന് ഒരു 3-pin പ്ലഗ് ടോപ്പ് പോയി ഒരു വയറെടുത്തിട്ട് ടു വേ സ്വിച്ചിൻ്റെ ഏറ്റവും താഴെ കൊടുത്തു. ഈ ടു വേ സ്വിച്ചിൻ്റെ ഔട്ട് സെൻറ്ററിൽ നിന്ന് ഉള്ള ഔട്ടാണ്. ഇതാണ് നമ്മൾ മെയിനായിട്ടും ഇൻവെർട്ടർ ഔട്ടായിട്ടും എടുക്കുന്നത്. ഇതാണ് ടു വേ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന പൊസിഷനിൽ, നമ്മൾ ടു വേ സ്വിച്ച് ഓഫ് പൊസിഷനിൽ ഈ രണ്ട് ടെർമിനലും, മൂന്നാമത്തെ ടെർമിനലും രണ്ടാമത്തെ ടെർമിനലും തമ്മിലായിരിക്കും കണക്ഷൻ. അങ്ങനെ വരുമ്പോൾ നമ്മളെ ഫേസ് വയറ് നേരെ ഇതുവരെ സോക്കറ്റ് വന്നു, സോക്കറ്റിൽ നിന്ന് നേരെ ഇൻവെർട്ടറിലേക്ക് മെയിൻ വയർ വഴി കണക്ഷൻ വന്നു. അതിനുശേഷം റിലേ വഴി നമ്മുടെ ഔട്ട് സോക്കറ്റിലേക്ക് ഫേസ് വരും. അവിടെ നിന്ന് ഔട്ട് ഫേസ് വഴി ഇവിടെ വന്ന് ഇവിടെ നിന്നാണ് ഇതുവഴിയാണ് ഇൻവെർട്ടർ ഔട്ട് കണക്ഷൻ പോകുന്നത്. ടു വേ സ്വിച്ച് വഴിയാണ് ഇൻവെർട്ടർ ഔട്ട് പോകുന്നത്. നമ്മുടെ ഇൻവെർട്ടറിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഇടിമിന്നലിൻ്റെ സമയത്ത് നമ്മൾ ഈ ടു വേ സ്വിച്ച് ഓൺ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ബൈപ്പാസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്ക് വേറെ പിന്നയച്ച് കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് ഇവിടുന്ന് ബൈപ്പാസായിട്ട് ഇതുവഴി കണക്ഷൻ പോകും. ഒന്നാമത്തെ ടെർമിനലും രണ്ടാമത്തെ ടെർമിനലും തമ്മിൽ കണക്ഷൻ പോകും. ഇവിടുന്ന് നേരെ ഒന്നാമത്തെ ടെർമിനലും രണ്ടാമത്തെ കണക്ഷൻ ടെർമിനലും തമ്മിൽ കണക്ട് ചെയ്യാം, കണക്ട് ആവും ടു വേ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് നേരെ ബൈപ്പാസായിട്ട് പോകും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ മൊബൈൽ റിലേറ്റഡ് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇൻവെർട്ടർ കണക്ഷൻ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.